നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതായിത്തീരും നമ്മൾ. അതായത് നല്ല ഒരു സ്റ്റുഡൻ്റ് ആവണമെന്ന് നമ്മൾ എന്നും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും നല്ലൊരു സ്റ്റുഡൻ്റായിട്ട് മാറിത്തുടങ്ങും. അതുപോലെ തന്നെയാണ് കഴിക്കുന്ന ആഹാരവും. നമ്മൾ എന്ത് കഴിക്കുന്നു അതാണ് നാം. നല്ലത് കഴിക്കുകയാണെങ്കിൽ നല്ല ഒരു വ്യക്തിയായി വളരും. ചീത്ത ആഹാരങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ ഒരുപാട് അസുഖങ്ങളും അതേപോലെ നെഗറ്റീവ് ചിന്താഗതികളൊക്കെ ഉള്ള ഒരാളായിട്ട് മാറും. അപ്പോൾ നമ്മളുടെ ബ്രെയിന് എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടാത്തത് എന്ന് നോക്കാം. നമ്മൾ കഴിക്കുന്ന ഫുഡുകളെല്ലാം തന്നെ ശരീരം വണ്ണം വെക്കാനോ എനർജിക്ക് വേണ്ടിയിട്ട് മാത്രമോ അല്ല, മറിച്ച് നമ്മളുടെ ബ്രെയിനിന് വേണ്ടിയിട്ട് കൂടിയാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം തന്നെ ബ്രെയിനിലെ സെല്ലുകളായിട്ടുള്ള ന്യൂറോൺസിൻ്റെ വളർച്ചയെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ചും ഒരുപാട് ഫാറ്റും ഷുഗറും കൂടിയ ആഹാരങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ, അത് നിങ്ങളുടെ ന്യൂറോൺ വളർച്ചയെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആലോചിക്കും, നമ്മൾ തന്നെ ഒരുപാട് ഫാറ്റോ അല്ലെങ്കിൽ ഒരുപാട് ഷുഗറോ കഴിക്കുന്നില്ല എന്ന്. നിങ്ങൾ ജസ്റ്റ് ഇന്ന് കഴിച്ച ആഹാരങ്ങളുടെ ലിസ്റ്റ് എടുക്കുക. രാവിലെ കഴിച്ച ചായ തൊട്ട്, ചായയിൽ പാടെ മാറ്റാത്ത പാലായിരിക്കും, അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഫാറ്റ്, അതിൽ ചേർത്തിട്ടുള്ള ഷുഗറിൻ്റെ അളവ്. നമ്മൾ വിചാരിക്കും ഒരു സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുള്ളല്ലോ, പക്ഷേ ആ ഒരു പഞ്ചസാര പോലും നമുക്ക് വളരെയധികം കേടാണ്. പിന്നെ അതിനുശേഷം നമ്മൾ കഴിച്ച ബേക്കറി സാധനങ്ങൾ, അങ്ങനത്തെ പലഹാരങ്ങളിൽ ഒരുപാട് ഫാറ്റും ഒരുപാട് ഷുഗറും നമ്മളറിയാതെ തന്നെ ചേർക്കപ്പെടുന്നുണ്ട്. അതുപോലെ മാഗി, ലേസ്, ഇതിലെല്ലാം തന്നെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ ബ്രെയിൻ വളർച്ചയെ മുരടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ അന്നനാളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ദഹനേന്ദ്രിയത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, നല്ല ആഹാരങ്ങൾ കഴിച്ചാൽ നല്ലൊരു വ്യക്തിയായിട്ട് മാറും, ചീത്ത ആഹാരങ്ങൾ കഴിച്ചാൽ ചീത്ത ചിന്തകളുള്ള ഒരാളായിട്ട് മാറും. അപ്പോൾ നമ്മുടെ ദഹനേന്ദ്രിയങ്ങൾക്ക് നല്ല ആഹാരങ്ങൾ കൊടുക്കുക. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രോബയോട്ടിക്സ്. പ്രോബയോട്ടിക്സ് റിച്ച് ആയിട്ടുള്ള യോഗർട്ട്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ യോഗർട്ട് ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. ഒരുപാടൊന്നും കഴിക്കേണ്ട, മിതമായ അളവിൽ കഴിക്കുന്നത് നമ്മുടെ ദഹനേന്ദ്രിയത്തിന് വളരെ നല്ലതാണ്. തൽഫലമായിട്ട് ബ്രെയിനിലേക്കും നല്ല വളർച്ചയാണ് ഉണ്ടാവുന്നത്. മറ്റൊന്ന് വേണ്ടത് നമുക്ക് ഫാറ്റാണ്. ചീത്ത ഫാറ്റുകളല്ല, അതായത് സാച്ചുറേറ്റഡ് ഫാറ്റോ അതല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റോ ഒന്നും നമുക്ക് വേണ്ട. ഇങ്ങനത്തെ ഫാറ്റുകൾ കൂടുതൽ കാണുന്നത് നോൺ വെജിലും അതേപോലെ തന്നെ ലേസ് അങ്ങനത്തെ ജങ്ക് ഫുഡ്സിലൊക്കെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ട്രാൻസ് ഫാറ്റും സാച്ചുറേറ്റഡ് ഫാറ്റും നമ്മുടെ ബോഡിക്ക് അധികം വേണ്ട. നമുക്ക് വേണ്ടത് നോൺ സാച്ചുറേറ്റഡ് ഫാറ്റ്സും അതേപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സൊക്കെയാണ് വേണ്ടത്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നിങ്ങൾക്ക് എല്ലാം അറിയാം, ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമ്മുടെ മീനുകൾ, നട്ട്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് കുറച്ചിട്ട് ഒലീവ് ഓയിലൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യുവാണെങ്കിൽ ഒലീവ് ഓയിലൊക്കെ ഫ്രൈ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ സാർഡൈൻ, സാൽമൺ, നമ്മുടെ മത്തി, മത്തിയൊക്കെ നമ്മുടെ ബ്രെയിനിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ്. അതേപോലെ തന്നെ മറ്റ് ചെറിയ ചെറിയ മീനുകളൊക്കെ കഴിക്കുന്നതും ബ്രെയിനിൻ്റെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. ഇനി വേണ്ടത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. മിതമായിട്ട് അളവിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രൗൺ റൈസൊക്കെ കഴിക്കാം. അതായത് കൂടുതലും നമ്മൾ വൈറ്റ് റൈസ് ആണ് ഇപ്പോൾ കഴിക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിന് ഒരു ഗുണവും നൽകുന്നില്ല, മറിച്ച് കുറച്ച് തവിടൊക്കെയുള്ള ബ്രൗൺ റൈസ് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതുകൂടാതെ പച്ചക്കറികൾ സ്ഥിരം കഴിക്കുക, ചീര, ബ്രോക്കോളി, ബ്രെയിനിൻ്റെ ഷേപ്പുള്ള എല്ലാ ആഹാരങ്ങളും നമ്മുടെ ശരീരത്തിനും ബ്രെയിനും ഒരുപോലെ നല്ലതാണ്. പിന്നെ പീനട്ട്സ്, ഓട്ട് മീൽ, ഇതെല്ലാം തന്നെ നല്ലതാണ്. പീനട്ട്സൊക്കെ ഒരുപാട് കഴിക്കരുത്, എന്നും ഒരു 5-6 എന്നുള്ള രീതിയിൽ കണക്ക് വെച്ചിട്ട് കഴിക്കുന്നത് നമ്മുടെ ബ്രെയിനിന് നല്ലതാണ്, ബുദ്ധി കൂട്ടുവാനും നല്ലതാണ്. ഇതുകൂടാതെ വിറ്റമിൻസും മിനറൽസും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. പ്രത്യേകിച്ചും B6, B9, B12, അത് ചുമന്ന ചീര അങ്ങനത്തെ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളതാണ്. പിന്നെ സിങ്ക്, സോഡിയം, കരിക്കിൻ വെള്ളമൊക്കെ ഇടയ്ക്ക് കുടിക്കുന്നത് നല്ലതാണ്. അടുത്തത് ബ്രെയിനെ ഡീഹൈഡ്രേറ്റ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ കൂടുതൽ നേരം പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴോ അധികം വെള്ളം കുടിക്കാറില്ല. വെള്ളം കുടിക്കാതിരിക്കും തോറും നമ്മുടെ ശരീരവും ബ്രെയിനും ഡീഹൈഡ്രേറ്റ് ആകും. ആ ഡീഹൈഡ്രേഷൻ നമ്മുടെ ബുദ്ധിയെയും ചിന്താഗതിയൊക്കെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഡെയിലി 2.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. ആയുർവേദത്തിലും നാച്ചുറോപ്പതിയിലും ഒക്കെ സാത്വിക ഫുഡ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് സാത്വികമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. 3 ടൈപ്പിലുള്ള ആഹാരങ്ങൾ പറയുന്നുണ്ട്, സാത്വികം, രാജസികം, താമസികം. സാത്വിക ഫുഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കൂടുതലും വെജിറ്റബിൾസ് ആണ് വരുന്നത്. ഒരുപാട് ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. മാക്സിമം നമ്മൾ വെജിറ്റബിൾസ് കഴിക്കുക എന്നുള്ളതാണ്. അതായത് മീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല പച്ചക്കറികളൊക്കെ കഴിക്കുക. മറ്റുള്ള ജീവികളെ വേദനിപ്പിച്ചിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കുവാൻ പാടില്ല. സാത്വികമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നവർ സാത്വികന്മാരായിട്ട് തന്നെ മാറും. അതായത് നല്ല ചിന്താഗതിയും നല്ല ബുദ്ധിശേഷിയും അതേപോലെ മറ്റുള്ളവരോട് നന്നായിട്ട് ഇടപെടുന്ന ആൾക്കാരായിട്ടൊക്കെ മാറും. അതുകൊണ്ട് തന്നെ സാത്വിക ഫുഡ് എന്താണെന്ന് ഒന്നുകൂടി നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. അങ്ങനത്തെ ആഹാരങ്ങൾ
നിങ്ങളുടെ ദിവസേനയുള്ള ഡയറ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇപ്പോൾ യാതൊരു രീതിയിലും ഡയറ്റ് നോക്കാത്ത ആളുകളാണെങ്കിൽ, ഏത് പ്രായത്തിലുള്ള ആളുകളാണെങ്കിൽ തന്നെയും, നിങ്ങൾ ദിവസവും കഴിക്കുന്ന ആഹാരങ്ങളുടെ ലിസ്റ്റ് ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തയ്യാറാക്കുക. അതിൽ നിന്നും ഓരോന്നിൽ നിന്നും എത്രമാത്രം ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞിട്ടുണ്ടെന്ന് കണക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. അത് നമുക്ക് ഗൂഗിളിൽ നോക്കിയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഒരു കപ്പ് ചോറും അല്ലെങ്കിൽ ഒരു കപ്പ് മീൻ കറിയും കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും എത്ര കലോറി നമ്മുടെ ശരീരത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ തന്നെ നിരീക്ഷിച്ച ശേഷം നിങ്ങൾക്ക് വേണ്ടാത്ത ആഹാരങ്ങളെല്ലാം അതിൽ നിന്ന് മാറ്റുക. അതായത്, ഇന്ന് ചിക്കൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ച ഇനി ചിക്കൻ കഴിക്കില്ല എന്ന് തീരുമാനം എടുക്കുക. പകരം കുറച്ചും കൂടെ നല്ല എന്തെങ്കിലും ആഹാരം അതിലേക്ക് ആഡ് ചെയ്യുക. ഇനി ഇങ്ങനെ നോക്കുമ്പോൾ ഒരിക്കലും ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പാടില്ല. നിങ്ങൾ മൂന്ന് നേരവും ആഹാരം കഴിക്കണം, പക്ഷെ കഴിക്കുന്ന ആഹാരം നല്ല ആഹാരം മാത്രമായിരിക്കണം എന്നൊരു ചിന്താഗതിയാണ് വളർത്തേണ്ടത്. ഇത് പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല, ഏത് മേഖലയിലുള്ള അല്ലെങ്കിൽ ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ഫോളോ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മളുടെ ബ്രെയിനിനുള്ള വളർച്ച അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ചിന്താശേഷി എല്ലാം തന്നെ നമുക്ക് ജീവിതകാലം മുഴുവൻ ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഉറപ്പായിട്ടും എല്ലാവരും ഫോളോ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.